പുനർജനിയുടെ നൊമ്പരം. രചന ജോളി ഷാജി. ഇന്നാണ് ദേവികയുടെ രണ്ടാം വിവാഹം. ആർഭാടങ്ങളൊന്നുമില്ലാതെ അമ്പലത്തിൽ വെച്ച് താലികെട്ട് മാത്രം. സാക്ഷികളായി ദേവികയുടെ 5 വയസ്സുകാരി മകളെ കൈപ്പിടിച്ച് ആദ്യ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും 3 വയസ്സുള്ള ഇളയമോളയുമായി ദേവികയുടെ അച്ഛനും അമ്മയും. അവളുടെ കഴുത്തിൽ മിന്നണിക്കാൻ ഒരുക്കി വന്നിരിക്കുന്ന സുഭാഷിൻ്റെ കൈകളിൽ തൂങ്ങി അയാളുടെ മക്കളായ 11 വയസ്സുകാരായ ഇരട്ട പെൺകുട്ടികൾ മാത്രം. ദേവിക ഒട്ടും സന്തോഷമില്ലാതെ അമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അവളുടെ മനസ്സ് വായിച്ചെടുത്ത ശാരദാമ്മ നേർത്ത നെടുവീർപ്പോടെ പുഞ്ചിരിച്ചു. അവൾ അമ്മായിയമ്മയായിരുന്ന രാജമ്മയെ നോക്കി അവർ ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. ആ കണ്ണടച്ചിലും ദേവിക്ക് മനസ്സിലായി അവരൊക്കെ സന്തോഷത്തിലാണെന്ന്. സുഭാഷിൻ്റെ മക്കളായ ആത്മികയും സ്വാസികയും ലച്ചുമോളെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ അവൾ മേളി മുത്തശ്ശിയുടെ പിന്നിലേക്ക് മാറി കിച്ചുമോൾ അമ്മയുടെ കയ്യിലേക്ക് ചാടാനായി തിടുക്കം കൂട്ടുന്നുണ്ട്. അകത്ത് പൂജാരി എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ച് താലി പൂജിക്കുന്ന തിരക്കിലാണ് സുഭാഷ് ദേവികയെ നോക്കി. അവൾക്ക് മുഖത്തൊരു സന്തോഷവും കാണുന്നില്ല. എടോ, താനെന്താകെ ഡിസ്റ്റർബ് ആയതുപോലെ, ഈ സമയത്തിലൊന്ന് ചിരിച്ചുകൂടെ. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന സുഭാഷി കണ്ടു. ദേവിക, എന്താ ഇത്? ആളുകൾ ശ്രദ്ധിക്കും, കണ്ണു തുടക്ക്. 7 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് അവളുടെ ഓർമ്മകൾ ഓടിപ്പോയി. നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് കേരള സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന തന്നിലേക്ക് തന്നെ നോക്കി ദൂരെ നിന്ന് നടന്നു വരുന്ന അർജുവേട്ടൻ തൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ടും ആരും കേൾക്കാതെ മെല്ലെ പറഞ്ഞു, സത്യത്തിൽ ഇത് കാവിലെ ഭഗവതി തന്നെയാണോ? അദ്ദേഹത്തിന് തമാശയിട്ട് പൊട്ടിച്ചിരിച്ച തന്നോട് കൂട്ടുകാരികൾ അടക്കം പറഞ്ഞു, എടോ, ശിവനും പാർവതിയും പോലെയുണ്ട് രണ്ടാളും. പലരും താനും അർജുവേട്ടൻ ഒരുമിച്ച് പോകുമ്പോൾ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ വിധി തന്നിൽ നിന്നും തട്ടിയെടുത്തു തൻ്റെ ജീവനെ. ഇളയമോളെ പ്രസവിച്ച് 3 മാസം തിരിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സന്തോഷത്തോടെയാണ് വന്നത്. മരണം ആക്സിഡൻ്റായി കടന്നു വന്നപ്പോൾ തകർന്നു പോയത് തൻ്റെ ജീവിതമാണ്. കുഞ്ഞിന് 1 വയസ്സായപ്പോൾ തൊട്ട് ഏട്ടൻ്റെ അമ്മയും അച്ഛനും ഓരോ നിമിഷവും പറയും, മോളെ, എത്രയെന്ന് വെച്ചാ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ ഈ വിധവാവേഷം കെട്ടി ജീവിക്കുന്നു. 2 പെൺകുട്ടികളാ, അതുങ്ങൾ അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞിട്ടേ ഇല്ല. ഞാനിവിടെ ഇങ്ങനെ ഏട്ടൻ്റെ ഓർമ്മകളായിട്ട് ഒതുങ്ങി ജീവിച്ചോളാം അച്ഛ. മോളെ, നീ വേറെ വിവാഹം കഴിക്കുന്ന നിന്റെ മാത്രം ഭാവിക്ക് വേണ്ടിയല്ല ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് നിനക്ക്. അതൊരു 2 പെൺകുഞ്ഞുങ്ങൾ. അച്ഛനും അമ്മക്കും ഒരു ഭാരമാണോ ഞാനും മക്കളും? ഭാരോ? മോളെ, നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നാളെ എനിക്കോ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ആരുണ്ട്? ഇപ്പൊ തന്നെ എൻ്റെ ചെറിയ വരുമാനത്തിൽ നിന്നാണ് നമ്മളെല്ലാം ചെയ്യുന്നു. കുട്ടികൾ വളരുക, അവരെ പഠിപ്പിക്കണം, ഡ്രസ്സ് വേണം, ഭക്ഷണം കൊടുക്കണം, എല്ലാം കൂടി. ഞാനും ജോലിക്കെന്തിനു പോവാ അച്ഛ? ജോലിക്കോ? എന്ത് ജോലി? 10 വരെ പഠിച്ചാൽ നിനക്ക് എന്ത് ജോലി കിട്ടാനാ? ഇപ്പോഴും വീട്ടുകാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രാപ്തിയാവാത്ത നിന്നെ ജോലിക്ക് വിട്ടാലേ അർജുൻ്റെ ആത്മാവിനോട് കോപിക്കും. അതുമല്ല, നീ ചെറുപ്പാണ്, ആൺതുണ ഇല്ലാത്ത നിനക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും മോളെ. പിൻകഴുത്തിലൊരു വിരൽസ്പർശം അറിഞ്ഞപ്പോഴാണ് അവൾ ഓർമ്മകളിൽ നിന്നും വിമുക്തയായത്. മുമ്പിൽ താരിയുമായി നിൽക്കുന്ന സുഭാഷേട്ടൻ, പിന്നിൽ ആരോ മുടി ഉയർത്തി പിടിച്ചിരിക്കുന്നു. അറിയാതെ കൈകൾ കൂപ്പി അവളുടെ മിഴികളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ദേവികയുടെ കരം പിടിച്ച് അമ്പലത്തിന് വലം വെക്കുമ്പോൾ അവനറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവളുടെ നെഞ്ചിടിപ്പ്. സുഭാഷിനൊപ്പം കാറിൽ ദേവികയെ കൈപ്പിടിച്ച് കയറ്റിയത് അർജുൻ്റെ അമ്മയാണ്. അവൾക്ക് ഇച്ചുമോൾ എടുക്കാൻ കൈനീട്ടി. വേണ്ട, നിങ്ങൾ ഈ കാറിൽ പോയിക്കോളൂ, കുട്ടികളായിട്ട് ഞങ്ങൾ വന്നോളാം. രാജമ്മ തന്നെ കാറിൻ്റെ ഡോറടച്ച്. അമ്മയുടെ നേരെ നോക്കി കരയാൻ തുടങ്ങിയ കിച്ചുമോൾ ആത്മീയയും സ്വാസികയും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സുഭാഷിൻ്റെ വീട്ടിൽ നിലവിളക്കുമായി പ്രായമായ അവൻ്റെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനിൽ നിന്നും അവൾ നിലവിളക്ക് വാങ്ങി ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയപ്പോൾ പിന്നിൽ നിന്ന് രാജമ്മയും ശാരദാമ്മയും കുരവിയിട്ടു. അകത്തെ പൂജാമുറിയിൽ ദേവിക നിലവിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. സുഭാഷ് ഏൽപ്പിച്ചിരുന്ന കാറ്ററിംഗ് പാർട്ടി ആഹാരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കുട്ടികൾ 4 പേരും അപ്പോഴേക്കും നല്ല കൂട്ടായി മാറിയിരുന്നു. 4 മണിക്ക് ചായയും കുടിച്ചാണ് അച്ഛന്മാരും അമ്മമാരും പോവാനിറങ്ങിയത്. ശാരദാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന ദേവിക കണ്ടു. അർജുൻ്റെ അച്ഛനും അമ്മയും നല്ല സന്തോഷത്തിലായിരുന്നു. രാജമ്മ പോവാൻ നേരം സുഭാഷിൻ്റെ കൈ പിടിച്ചു. മോനെ, ഞങ്ങളുടെ മോളായിരുന്നു അവൾ. നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങൾ മടങ്ങുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് നീ നല്ലൊരു അച്ഛനായിരിക്കുമെന്ന് അമ്മക്കറിയാം. ഇവൾക്ക് നല്ലൊരു ഭർത്താവും, അതുപോലെ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ മകനായിരിക്കണം എന്നും. രാജമ്മ കരഞ്ഞുപോയി. അപ്പോഴേക്കും സുഭാഷ് അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ മോനെ തന്നെയാണ് ഞാൻ, ഇനിയും അങ്ങനെയായിരിക്കും. ഇനി കണ്ണുകൾ നിറയരുത്. എപ്പോൾ തോന്നിയാലും ഇങ്ങോട്ട് ഓടി വരണം, ഞങ്ങളും വരാം അങ്ങോട്ട്. എൻ്റെ മക്കൾക്ക് 2 മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും കിട്ടിയല്ലോ. അവർ യാത്ര പറഞ്ഞു പോയപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആത്മീയയും സ്വാസികയും കുഞ്ഞമ്മയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്തിനാ കരയുന്നത്? ഞങ്ങളുടെ അച്ഛൻ പാവ, മുത്തശ്ശന്. ഞാനും സ്വാസിയും കൂടാൻ കേട്ടോ എല്ലാ ജോലിക്കും. കുഞ്ഞമ്മന്നെ വിളിക്കാനാ അച്ഛൻ പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ അമ്മയെന്ന് വിളിച്ചോട്ടെ? ലിച്ചുമോളും കിച്ചുമോളും അങ്ങനെയല്ലേ വിളിക്കുന്നത്? അങ്ങനെ മതി, ഞാനിനി നിങ്ങളുടെ അമ്മയാണ് കേട്ടോ. ദേവിക കുനിഞ്ഞവർ 2 ആളെയും ചുംബിച്ച്.
രാത്രി ഭക്ഷണം കഴിച്ച് അടുക്കളയിൽ പാത്രം കഴുകാൻ രണ്ടാളും അമ്മയെ സഹായിച്ചു. ലച്ചുമോളും കിച്ചുവും സുഭാഷിന്റെ മടിയിലായിരുന്നു. അപ്പോഴൊക്കെ അച്ഛൻ ഭക്ഷണം കഴിച്ച് കിടന്നു. ദേവിക കുട്ടികളുടെ മേലുകഴി ഉടുപ്പൊക്കെ മാറ്റി ഉറങ്ങാൻ വിളിച്ചു. പക്ഷേ നാലാളും ഒറ്റക്കെട്ടായി നിന്നു. അവർ ഒരുമിച്ചൊരു മുറിയിലേക്ക് കിടക്കൂ എന്ന്. എങ്കിൽ കിച്ചുവ അമ്മയുടെ അച്ഛനെയും കൂടെ കിടക്കാൻ. വേണ്ട വേണ്ട അമ്മ പോ, ചേച്ചിയുടെ കൂടെ ഉറങ്ങും ഞാൻ. അങ്ങനെ നാൽപ്പത് സംഘം ഒരു മുറിയിലെ കട്ടിൽ നിരന്ന് കിടന്നു ഉറക്കത്തിനായി. സ്വാസികയും ആത്മീയക്കും നടുവിലായി കിച്ചുവും ലച്ചുവും. ദേവിക്ക് മേലുകിടം കയറിപ്പം മുതൽ ഉള്ളിൽ വീണ്ടും ഒരു ഭയം. ഈശ്വര, ഇന്ന് പുതിയൊരാൾക്കൊപ്പം തൻ്റെ ആദ്യത്തെ രാത്രിയാണ്. അർജുവേട്ടനോടൊപ്പം കിടക്ക പങ്കിട്ടതൊക്കെ അവളുടെ ഓർമ്മയിലേക്ക് വന്നു. അവൾ തൻ്റെ മാറിടത്തിലൂടെ വിരലോടിച്ചു. ഇടിഞ്ഞു തൂങ്ങിയ മാറിടം, നിറയെ പാടുകൾ വീണ വയറും. ഈശ്വര, ഇതൊക്കെ കാണുമ്പോൾ സുഭാഷേട്ടൻ എന്ത് വിചാരിക്കും? അയാൾക്ക് വെറുപ്പാകുമോ? ലച്ചുമോളെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞത് അവളുടെ കാതുകളിൽ മുഴങ്ങി. ഒരു പേറ് കഴിഞ്ഞപ്പോഴേക്കും മാറും തൂങ്ങി വയറും ചാടി. ഇത്രയുള്ളൊരു പെണ്ണ്! അവൾ കുളി കഴിഞ്ഞ് ഭയത്തോടെയാണ് റൂമിലേക്ക് ചെന്നു. ദേവി, എന്തോ ഇപ്പോഴും തൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു. തനിക്ക് എന്നെ ഇഷ്ടമായില്ല ഇപ്പോഴും. അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി സുഭാഷ്. അത് ഏട്ടാ, ഞാനൊരു ഭാര്യയായിരുന്നില്ലേ, രണ്ട് പ്രസവിച്ചവളും. അതിനെന്താ, എൻ്റെ കാർത്തിക ഒറ്റ പ്രസവിൽ രണ്ട് മക്കളെ എനിക്ക് തന്ന. ഏഴെട്ട് കൊല്ലം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. പ്രതീക്ഷിക്കാതെ വന്ന രോഗം അവളെ തട്ടിയെടുത്ത് പോകുമ്പോൾ തളർന്നു പോയനാ ഞാൻ. പക്ഷേ എൻ്റെ മക്കൾക്കായി ഞാൻ പുനർജനിച്ചു. ദേ, ഇന്നിപ്പോൾ അവർക്കൊരു അമ്മയും അനുജത്തിമാരുമായി. തനിക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുട്ടികൾക്കും പോയി കിടന്നുള്ളൂ, എനിക്ക് പരാതിയൊന്നുമില്ല. അതല്ല ഏട്ടാ, ഏട്ടനെന്നെ ഇഷ്ടാവുന്ന എൻ്റെ വിഷമം. ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ തന്നെ കിട്ടിയത്. എന്നിട്ടിപ്പോൾ എൻ്റെ നഗ്നത കാണുമ്പോൾ എന്നോടുള്ള ഇഷ്ടം കുറയോ ഏട്ടന്? അതാ എൻ്റെ പേടി. സുഭാഷ് പൊട്ടിച്ചിരിച്ചു. ഹെടി പൊട്ടിപ്പെണ്ണ്, എൻ്റെ ഭാര്യയും പ്രസവത്തിന് ശേഷം കണ്ടല്ലോ ഞാൻ. എന്തിനേറെ, എൻ്റെ അമ്മ മുണ്ടെടുത്ത് നടക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആ വയറിൽ തൊട്ടുപോങ്ങി സങ്കടപ്പെടും. ആ, എന്നോടാണല്ലോ നീ. അവൾ ചമ്മിയ ചിരിയുടെ മുഖം കുത്തി. സുഭാഷ് അവളുടെ കരങ്ങൾ പിടിച്ചു മാറ്റി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു.